ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൗഫീസ് കുക്കിംഗ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇതിനു മുമ്പ് ഞാൻ മത്ത് ചീരിപ്പാഞ്ഞ എന്ന് പറഞ്ഞൊരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ റെസിപ്പി വെച്ച് നമ്മുടെ ചിക്കനിൽ ഒരു പിടി പിടിച്ചാട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചീരിപ്പാഞ്ഞതാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം മറക്കല്ലേ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടുണ്ട്, ആ ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെത്തിച്ചേരുന്നതായിരിക്കും. നമ്മുടെ ചിക്കൻ ചീരിപ്പാഞ്ഞത് നമ്മുടെ സാധാരണ ചിക്കൻ ഫ്രൈയിലും കുറച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇതിലേക്ക് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പറയുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാട്ടോ, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 നാരങ്ങയുടെ നീര്, പിന്നെ വേണ്ടത് നമ്മൾ തൊലി കളയാത്ത വെളുത്തുള്ളി 2 ടീസ്പൂണ് ചതച്ചത്, 1 ടീസ്പൂണ് പച്ചമല്ലി ഇല്ലേ, പച്ചമല്ലി ചതച്ചത്, 3 ടീസ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ വെളുത്ത എള്ള്, 1/2 കപ്പ് തൈരോട് ഒഴിച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. നമ്മുടെ ചിക്കനിലൊക്കെ മസാല ഒക്കെ നല്ല അടിപൊളിയായിട്ട് പിടിക്കണം. അങ്ങനെ നമ്മുടെ ചിക്കനിലൊക്കെ നമ്മളിവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കനിലെ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ചൂടെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തിരിച്ച് മറച്ച് വിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചീരിപ്പാഞ്ഞതൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുമാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ സാധാരണ ചിക്കൻ ഫ്രൈ കഴിക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ ചീരിപ്പാഞ്ഞതിന്. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.